എല്ലാവർക്കും റിച്ചൂസ് ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാമണ്ണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. അതിന് മുൻപായി വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അര കപ്പ് പാല്, അര കപ്പ് ചെറു ചൂടുവെള്ളം, രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈസ്റ്റൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്നുകൂടെ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത ഈ മാവ് ഇതുപോലെ ഉള്ളിലോട്ടാക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഒന്ന് വെക്കണം. ഇനി ബാറ്റർ ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനിയിപ്പോൾ 1 മണിക്കൂറായിട്ട് നമുക്ക് ബാറ്റർ ഒന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായി പൊന്തി മൂടി വെച്ച മൂടിയിലൊക്കെ നന്നായി പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 മണിക്കൂറൊക്കെ നമുക്ക് വെച്ചാൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബാറ്റർ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 ബൗൾസാക്കി മാറ്റണം. ഒരു ചെറിയ ബൗൾസും ഒരു വലിയ ബൗൾസാക്കിയിട്ട് 2 ബൗൾസാക്കി മാറ്റി പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കൈകൊണ്ട് ആദ്യം ഒന്ന് പരത്തി കട്ട് ചെയ്ത് വെച്ച ചെറിയ ബൗൾസാണ് നമ്മൾ ആദ്യം പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഫില്ലിങ്സിനായിട്ട് ഞാനിവിടെ 2 കപ്പ് തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി കറുത്ത മുന്തിരി, അതൊരു ഭംഗിക്ക് വേണ്ടിയാണ്, സാധാ മുന്തിരി ആയാലും മതി. പിന്നെ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്ത് ഏത് നട്ട്സ് ആണുള്ളത് അതൊക്കെ എടുക്കാം. ഒന്നുമില്ലെങ്കിൽ തേങ്ങയും കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെയുള്ള ഒരു വട്ടത്തിലുള്ള പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പരത്തി വെച്ച ബാറ്റർ ഇതിലേക്ക് മാറ്റിക്കൊടുക്കണം. നമുക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യത്തിനായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പരത്തിയെടുത്ത ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ച വലിയ ബൗൾസ് ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ വലിയ ബൗൾസ് പരത്തി ചെറുതായി പരത്തിയതിൻ്റെ നടുവിൽ ഫില്ലിങ്സൊക്കെ ഇട്ടതിന് ശേഷം ഇത് അതിൻ്റെ മുകളിലൂടെ കവർ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറുതായി പരത്തിയതിൻ്റെ നടുവിലായിട്ട് എല്ലാ ഫില്ലിങ്സും ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷമാണ് ഫില്ലിങ്സ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അതിൻ്റെ സൈഡിലൂടെ കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുക്കണം. വെള്ളം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ അടുത്ത ബാറ്റർ വെച്ച് കൊടുക്കുമ്പോൾ നന്നായി ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ
അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അത് വിടർന്നു പോരാൻ സാധ്യതയുണ്ട്. ഫില്ലിങ്സ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വലുതായി പരത്തിയെടുത്ത ബാറ്റർ വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യാണ് തടവി കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കോഴിമുട്ടയുടെ വെള്ളയാണ് കുറച്ച് തടവി കൊടുക്കേണ്ടത്. ഞാൻ നെയ്യ് പുരട്ടി കൊടുത്തുകൊണ്ട് തന്നെ ബണ്ണ് ബ്രൗൺ കളറായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ കോഴിമുട്ടയുടെ വെള്ളം തടവി കൊടുക്കുക. അപ്പോൾ കോഴിമുട്ടയുടെ വെള്ളം തടവി കൊടുത്തതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. എന്നതിന് ശേഷം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 25-30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബാറ്റർ വെച്ച് മൂടി വെച്ച ഉടനെ ഒരു 5 മിനിറ്റ് ഹൈ സ്പീഡിലിട്ടിട്ടൊന്ന് ബേക്ക് ചെയ്യണം. എന്നിട്ട് പിന്നെ 5 മിനിറ്റിന് ശേഷം ലോ സ്പീഡിൽ ഒരു 20-25 മിനിറ്റ് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 30 മിനിറ്റിന് ശേഷം ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട്. കോഴിമുട്ട തടവി കൊടുക്കാത്തത് കൊണ്ട് തന്നെ ബ്രൗണിന് കളറായി വന്നിട്ടില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, കളർ ചേഞ്ച് ആയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ പറ്റി. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തേങ്ങാവണ്ണ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.